അന്ന് രാത്രി അയാൾ പാർട്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് സത്യമാണ്. What do you think, Nandan? വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് അയാൾ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തത്. താൻ ഇതിപ്പോ ഏറ്റെടുത്തിട്ട് എത്ര ദിവസമായി? രണ്ടര ദിവസം, to be precise. ഓക്കെ, അപ്പൊ കണ്ടവരൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് റെഡി ടു കിക്ക് ഓഫ്? Yes, ma'am. എവിടെ എങ്ങനെ തുടങ്ങാനാണ് പ്ലാൻ? സർ, അഞ്ജലിയുടെ ക്രൈം സീനിൽ നിന്ന് കിട്ടിയത് രണ്ട് സെറ്റ് ഓഫ് ഷൂ പ്രിന്റ്സ് ആണ്. Which automatically brings an assumption that രണ്ട് പേരാവാം കൊല നടത്തിയത്. ജിമ്മിക്കെതിരെയാണ് നമുക്ക് തെളിവുകൾ ഇല്ലാത്തത്. But we can always get the other person. അഞ്ജലിയുടെ ക്രൈം സീനിൽ നിന്നും നമുക്ക് കിട്ടിയ സിഗരറ്റ് ബഡിലെ ഡ്രൈഡ് സലൈവയിൽ നിന്നും ദി ഫോറൻസിക് ടീം കുഡ് എക്സ്ട്രാക്ട് ദി ഡി എൻ എ പ്രൊഫൈൽ. പക്ഷേ മാർട്ടിന്റെ കൊല നടത്തിയത് ഒരേ ഒരാളാണ്. അന്ന് അയാളും മാർട്ടിനും തമ്മിൽ ഒരു സ്ട്രഗിൾ നടത്തിയിട്ടുണ്ട്. ബിക്കോസ് അയാളുടെ കൈയോ കാലോ മുറിഞ്ഞിട്ടുണ്ട്. വി ഗോട്ട് ദ ഫോറിൻ ബ്ലഡ് സാമ്പിൾ. ആ ബ്ലഡ് സാമ്പിളിലെ ഡി എൻ എ പ്രൊഫൈലും അഞ്ജലിയുടെ ക്രൈം സീനിൽ നിന്ന് കിട്ടിയ പ്രൊഫൈലും ദേ ആർ ഐഡന്റിക്കൽ. വിച്ച് മീൻസ് ഒബ്വിയസ്ലി അഞ്ജലിയെ കൊല്ലാൻ വന്ന രണ്ട് പേരിൽ ഒരാളാണ് മാർട്ടിനെയും കൊലപ്പെടുത്തിയിരിക്കുന്നത്. അയാൾ ആ വീടിന്റെ ബാക്ക് ഡോർ പൊളിച്ചാണ് അതേ കയറിയിരിക്കുന്നത്. അയാളുടെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ കണ്ടാൽ അറിയാം, ഒരു കളവും കൊലപാതകവും ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന, അതൊരു ശീലമാക്കിയ ഒരാളുടെ മെത്തേഡാണ്. അതൊരിക്കലും ജിമ്മി അല്ല, പ്രോബബ്ലി വൺ ഓഫ് ഹിസ് ഹെൻച്ച്മെൻ. വാട്ട് ആർ യു ഹിന്റിംഗ് ആറ്റ്? എവിടെ തുടങ്ങണം എന്ന് തന്നെയാണ് സർ. ഈ നഗരത്തിൽ ജിമ്മിക്ക് നേരിട്ട് ബന്ധമുള്ള ഏതെങ്കിലും ഒരു ലോക്കൽ ഗുണ്ടയെ നമ്മൾ പൊക്കുന്നു. ടു സ്റ്റാർട്ട് വിത്ത്,